പീഡനക്കേസുമായി ബന്ധപ്പെട്ട് എടവണ്ണപ്പാറയിലെ കരാട്ടെ അധ്യാപകന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയും തള്ളി. കേസിന്റെ സ്വഭാവവും ഗൌരവവും പരിഗണിച്ചാണ് നടപടി. കഴിഞ്ഞ February 19 ചാലിയാറിൽ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിലാണ് അധ്യാപകന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയത്. കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലിയുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് നടപടി. കേസിന്റെ സ്വഭാവവും ഗൗരവവും പരിഗണിച്ചായിരുന്നു ജാമ്യാപേക്ഷ തള്ളിയത്. ഇക്കഴിഞ്ഞ February 19 ചാലിയാറിൽ 17-കാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നിരവധി പെൺകുട്ടികൾ പ്രതിക്കെതിരെ പീഡന പരാതിയുമായി രംഗത്ത് വരികയും 6 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. കാപ്പ കേസടക്കം ഇയാൾക്കെതിരെ ചുമത്തുകയും ചെയ്തു. തുടർന്നാണ് പ്രതി ജാമ്യാപേക്ഷയുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. 17-കാരി കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം നടക്കുകയും സിദ്ദീഖ് അലി തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് കുടുംബം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേസിന്റെ സ്വഭാവവും ഗൗരവവും പരിഗണിച്ച് പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.